നമസ്കാരം. ഞാൻ ഡോക്ടർ അൻവർ, റാഹായുർവേദ ഹോസ്പിറ്റൽ, കൊച്ചി. കർക്കിടക മാസം ആരംഭിക്കുകയാണ്. കേരളത്തിൽ കർക്കിടക മാസം ആരംഭിക്കുമ്പോൾ ആരോഗ്യ സംരക്ഷണത്തിനായി വളരെയേറെ പ്രാധാന്യം കൊടുത്തു വരുന്ന ഒരു പരമ്പരാഗത രീതി നമ്മൾ ശീലിച്ചു വരുന്നു. ആഹാരത്തിലൂടെയും ഔഷധ സേവയിലൂടെയും ശരീര ശുദ്ധി വരുത്തുന്ന ചില ചികിത്സാ രീതിയിലൂടെയും കർക്കിടക ചികിത്സ എന്ന ഒരു ചികിത്സാ രീതി കേരളത്തിൽ പ്രസിദ്ധമാണ്. എന്നാൽ ആയുർവേദ ശാസ്ത്രത്തിൽ കർക്കിടക ചികിത്സ എന്ന പേരിലല്ല പറയുന്നത്, വർഷകാലചര്യ എന്ന രീതിയിലാണ്. അത് ആരോഗ്യം നിലനിർത്താനായി വേണ്ട ചില ക്രമങ്ങൾ സ്വസ്ഥവൃത്തം എന്നുള്ളൊരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തി പറയുന്നു. ആരോഗ്യവാനായ ഒരാൾ തൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി ശീലിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് ദിനചര്യ, ദിവസവും ശീലിക്കേണ്ട കാര്യങ്ങളും, ഋതുചര്യ, ഓരോ സീസണിലും ശീലിക്കേണ്ട കാര്യങ്ങളും പറയുന്നു. അതിൽ ദിവസവും ശീലിക്കേണ്ട കാര്യം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നവരുള്ള ആഹാര വിഹാര ചര്യകളാണ്. ഋതുചര്യ എന്ന് പറയുന്നത് ഓരോ സീസണിൽ ശീലിക്കേണ്ട കാര്യങ്ങളാണ്. 6 ഋതുക്കളാണ് ആയുർവേദ ശാസ്ത്രം അനുസരിച്ച് പറയുന്നത്: ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം. നമുക്ക് ഈ 6 ഋതുക്കളും നമുക്ക് കൃത്യമായി ഭേദ്യം അനുഭവേദ്യമാകില്ല പലപ്പോഴും. എന്നാൽ ഉഷ്ണകാലം കഴിഞ്ഞിട്ടുള്ള വർഷകാലം, മഴക്കാലം വരുമ്പോൾ നമുക്കറിയാം ധാരാളം രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യമാണ്. നമ്മുടെ ആയുർവേദത്തിൻ്റെ തത്വമനുസരിച്ച് ത്രിദോഷങ്ങളായ വാതം, പിത്തം, കഫം, അത് സംസ്കൃത വാക്കുകളാണ്. വാതം എന്ന് വെച്ചാൽ ബ്രെയിൻ ആൻഡ് അസോസിയേറ്റഡ് നെർവ് സിസ്റ്റം, ഓൾ ദ മൂവ്മെൻറ്റ്സ്, ഓൾ ദ കൈനറ്റിക് എനർജി, ഇതിനെ കോർഡിനേറ്റ് ചെയ്താണ് വാതം എന്ന് പറയുന്നത്. പിത്തം എന്ന് പറഞ്ഞാൽ എൻസൈംസ് ആൻഡ് ഹോർമോൺസ്, ഓൾ ദ ട്രാൻസ്ഫോർമേഷൻസ് ഇൻ ദ ബോഡി. കഫം എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷണൽ സ്റ്റെബിലിറ്റി ഓർ പൊട്ടൻഷ്യൽ എനർജി. ഇതിനൊക്കെ ഒരു ഇംബാലൻസ് വരുമ്പോൾ അതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് ഒന്ന് ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ശീലിക്കേണ്ട ചില കർമ്മങ്ങളെയാണ് വർഷകാലചര്യ അല്ലെങ്കിൽ മൺസൂൺ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായും കേരളത്തിൽ കർക്കിടകം എന്ന് പറയുന്നത് നല്ല മഴക്കാലമാണ്. ഈ ക്രിയാക്രമ ഈ രീതികൾ നാം ശീലിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം നിലനിർത്താൻ തുടർന്നുള്ള ഒരു വർഷത്തേക്ക് പ്രതിരോധ ശക്തി നിലനിർത്തുന്നതിനും ദഹനപാചന പരിണാമ വിസർജന പ്രക്രിയകൾ സുഗമമാക്കുന്നതിനുള്ള ശീലങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒരു വാഹനം അല്ലെങ്കിൽ ഒരു മെഷീൻ കൃത്യമായി നാം ഒരു പീരിയോഡിക്കൽ സർവീസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു വണ്ടിയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുക, എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്യുക, ഒരു ബെറ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. ആയുർവേദത്തിൻ്റെ ഒരു ശാസ്ത്രമനുസരിച്ച് ഈ സമയത്ത് നമ്മുടെ അഗ്നിബലം, അതായത് ദഹനശക്തി കുറഞ്ഞിരിക്കുക, ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുക, ഈ സാഹചര്യങ്ങളിൽ ചില ശോധനക്രമങ്ങളും ചില അതിനുശേഷം ശമന ഔഷധങ്ങൾ ശീലിക്കുക, പഞ്ചകർമ്മ മുതലായ ക്രിയാക്രമങ്ങൾ ശീലിക്കുക തുടങ്ങിയവയാണ് ഈ കർക്കിടക മാസത്തിൽ ചെയ്യാറുള്ളത്. അതോടൊപ്പം വളരെ ലഘുവായ, ദഹിക്കാൻ ഇല്ലാത്ത ആഹാരങ്ങൾ ശീലിക്കുക. ഡോക്ടർമാർ രോഗാവസ്ഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആയുർവേദ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ക്രിയാക്രമങ്ങളോ പഞ്ചകർമ്മ ചികിത്സകളിൽ ഒന്നോ രണ്ടോ ചികിത്സകളും ചെയ്യുക എന്നുള്ളതാണ് കർക്കിടക മൺസൂൺ അല്ലെങ്കിൽ വർഷകാല ചര്യ എന്ന രീതിയിൽ ആയുർവേദത്തിൽ പറയുന്നത്. കേരളത്തിൽ അത് കർക്കിടക ചികിത്സ എന്ന രീതിയിൽ പ്രസിദ്ധമായിരിക്കുന്നു. അത് തീർച്ചയായും ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള സ്വസ്ഥവൃത്തം, രോഗം ആരോഗ്യമുള്ള ഒരാൾ രോഗം നിലനിർത്താൻ വരാതിരിക്കാൻ വേണ്ടി ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളും, എന്നാൽ രോഗവൃത്തം, രോഗം വന്നു കഴിഞ്ഞാൽ രോഗശമനത്തിനായി ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ രണ്ടായിട്ടാണ് വിഭജിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട സ്വസ്ഥവൃത്തത്തിലെ ഋതുചര്യയിൽ വരുന്നതാണ് വർഷകാലചര്യ അല്ലെങ്കിൽ കർക്കിടക ചികിത്സ. അത് തീർച്ചയായും എല്ലാവരും ശീലിക്കുന്നത് നല്ലതാണ്. അത് പ്രകൃതി തന്നെ മഴ പെയ്ത് അതിൻ്റെ എല്ലാ അഴുക്കുകളെയും ഒഴുക്കിക്കളഞ്ഞ് ശുദ്ധമാക്കുന്ന അവസ്ഥയിൽ നമ്മൾക്കും നമ്മുടെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളെയും പുറന്തള്ളി ശുദ്ധമായ ഒരു ദഹനപാചന പരിണാമ വിസർജന പ്രക്രിയ നമുക്ക് ശീലിക്കുന്നതിനും, അതുപോലെ ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പും നേടുന്നതിനും പറ്റിയൊരു സാഹചര്യമാണ് കർക്കിടകം. എല്ലാവരും കൃത്യമായ ഒരു രീതിയുടെ ആയുർവേദ ഡോക്ടർമാരുടെ നിർദ്ദേശത്തിൽ അല്ലെങ്കിൽ പരമ്പരാഗതിയിൽ ശീലിച്ചു വന്നിട്ടുള്ള നിർദ്ദേശങ്ങളനുസരിച്ച് കർക്കിടക ചികിത്സ തുടരുന്നത് നല്ലതായിരിക്കും, പ്രത്യേകിച്ചും ഈ പാൻഡമിക് ഉള്ള സാഹചര്യത്തിൽ. എല്ലാവർക്കും നന്മ നേരുന്നു. നന്ദി. നമസ്കാരം.